പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ കണ്ണൂരിൽ സമ്മേളനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സിപിഎം. വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും ശക്തമായ ഇടപെടൽ ഉണ്ടാകും. ജില്ലാ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ഭിന്നതയും തിങ്കളാഴ്ച നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെന്ന് യോഗത്തിൽ പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. സിപിഎം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുന്നതിനാൽ ജില്ലാ സമ്മേളനം ഉൾപ്പെടെ ഡിസംബറോടെ തന്നെ പൂർത്തിയാക്കാനാണ് പാർട്ടി തീരുമാനം. സമ്മേളനങ്ങളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം തിങ്കളാഴ്ച നടന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണൻ നൽകി. അടുത്ത മാസത്തോടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കും. ഒക്ടോബർ നവംബർ മാസത്തോടെ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളും നടക്കും. കണ്ണൂർ ജില്ലയിൽ നിലനിൽക്കുന്ന ചില വിഭാഗീയ പ്രശ്നങ്ങൾ സമ്മേളനത്തിന് മുമ്പ് തന്നെ പരിഹരിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന ഘടകം നൽകിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണനെയാണ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ദൗത്യം പാർട്ടി ഏൽപ്പിച്ചത്. കണ്ണൂരിൽ മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ സജീവമാകുന്നില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇതും സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. രണ്ടാം പിണറായി സർക്കാർ വന്നതുമുതലാണ് ഭിന്നത രൂപപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതായും സൂചനയുണ്ട്. പാർട്ടിയിൽ നിന്നും അവധിയെടുക്കാൻ സുരേന്ദ്രൻ കത്ത് നൽകിയതായാണ് ലഭിച്ച വിവരം. എന്നാൽ എം സുരേന്ദ്രൻ ഇത് നിഷേധിച്ചു. ഈ വിഷയങ്ങൾ അടക്കം പരിഹരിക്കുന്ന ദൗത്യവുമായാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഏറെ നാളുകൾക്ക് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ എത്തിയത്. പി ജയരാജനും കെ പി സഹദേവനും തമ്മിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ വാക്കേറ്റം, ഇ പി ജയരാജൻ, എം പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവരുടെ അതൃപ്തി തുടങ്ങി നിരവധി വിഷയങ്ങൾ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായതായാണ് ലഭ്യമായ വിവരം. എന്നാൽ പാർട്ടിയിൽ വിഭാഗീയത എന്നത് വെറും മാധ്യമ ഭാവന മാത്രമാണെന്നും ഇല്ലാ കഥകൾ പടച്ചുവിട്ട് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള മാധ്യമങ്ങളുടെ ശ്രമമാണ് ഇതെന്നും ഒരു മുതിർന്ന നേതാവ് കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുന്നതിനാൽ അതിന്റെ ഒരുക്കങ്ങൾ വിപുലമായി നടത്തേണ്ടതുണ്ട്. അത്തരം വിഷയങ്ങളല്ലാതെ മറ്റൊന്നും ചർച്ചയായിട്ടില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.